നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തിൽ മത്സരത്തിനെത്താൻ താല്പര്യമുണ്ടെന്ന് അർജന്റീനയുടെ ടീം മാനേജർമാർ അറിയിച്ചതായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ താൽപര്യം താൽപ്പര്യം അറിയിച്ച് അർജന്റീനയുടെ ഔദ്യോഗിക കത്ത് അടുത്തയാഴ്ച ലഭിച്ചാൽ ഉടൻ കേരളം തുടർ നടപടി ആരംഭിക്കും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ആലോചിച്ചാണ് മത്സരകാര്യത്തിൽ കേരളം മുന്നോട്ടു പോകുന്നത് അർജന്റീന മത്സരം സംഘടിപ്പിക്കാൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞു കലാപം തുടരുന്ന മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധിയെ മണിപ്പൂർ പോലീസ് വഴിയിൽ തടഞ്ഞതോടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു സ്ത്രീകൾ അടക്കമുള്ള പ്രതിഷേധക്കാരെ തുരത്താൻ കണ്ണീർ വാതകം പ്രയോഗിച്ച മണിപ്പൂർ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു തുടർന്ന് രാഹുൽ ഗാന്ധി റോഡ് മാർഗം യാത്ര പുറപ്പെട്ട ഇംഫാലിലേക്ക് തന്നെ മടങ്ങി ആകാശമാർഗം രാഹുൽ ഗാന്ധിക്ക് യാത്ര തുടരാമെന്നാണ് പോലീസ് നിലപാട് മണിപ്പൂർ സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ ബിഷ്ണുപൂർ ജില്ലയിലെ ഒരു പാലത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിന് നടന്ന ഐഇ ഡി സ്ഫോടനമാണ് എൻ ഐ എ അന്വേഷിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസി എഫ്ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മണിപ്പൂർ സംഘർഷം ആസൂത്രിതമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി കലാപം ക്രൈസ്തവ ദേവാലയം ലക്ഷ്യമിട്ടാണെന്ന് ആരോപിച്ച അദ്ദേഹം ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ടത് രാജ്യം ഭരിക്കുന്ന ആളുകളാണെന്നും കൂട്ടിച്ചേർത്തു അതിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നടപടികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും ഒരു രാജ്യത്ത് പല നിയമങ്ങൾ വേണ്ടെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഏക സിവിൽ കോഡിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വർഗീയ വിദ്വേഷവും ആശയക്കുഴപ്പവും ഉണ്ടാക്കാൻ മോദി ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പാട്നയിലെ യോഗം മോദിയെ പരിഭ്രാന്തനാക്കിയെന്ന് വിമർശിച്ച സ്റ്റാലിൻ മണിപ്പൂർ കത്തുമ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കൻ ആക്ടിവിസ്റ്റ് ആയ സുനിതാ വിശ്വനാഥിനെ കണ്ടുമുട്ടിയതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്തിനാണ് അവരെ കണ്ടുമുട്ടിയതെന്നും യോഗത്തിൽ എന്താണ് സംസാരവിഷയമായതെന്നും രാഹുൽ വെളിപ്പെടുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി അന്വേഷണം നേരിടണം അപകടകരമായ അഴിമതിയിൽ ന്യായീകരണം നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ ആരോപണം അതീവ ഗൗരവമുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തമാശയായി തള്ളിക്കളയാതെ ഏറ്റവും കാര്യക്ഷമമായ ഒരു ഏജൻസി അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും എം ടി രമേഷ് പറഞ്ഞു രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായുള്ള സച്ചിൻ പൈലറ്റിന്റെ തർക്കം പരിഹരിക്കാൻ അടുത്ത മാസം മൂന്നിന് യോഗം ചേരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സച്ചിൻ പൈലറ്റിന്റെ പദവി സംബന്ധിച്ച് യോഗത്തിൽ അന്തിമ തീരുമാനമാകും രാജ്യത്തുടനീളമുള്ള അണികൾ സമാധാനം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിച്ച് ഉത്തർപ്രദേശിൽ വെടിയേറ്റ് ചികിത്സയിലുള്ള ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് പെട്ടെന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല രാജ്യത്തുടനീളമുള്ള അനുഭാവികളോട് സമാധാനം നിലനിർത്താൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഞങ്ങളുടെ പോരാട്ടം ഭരണഘടനയുടെ വഴിയിലൂടെ ആയിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കേരളത്തിലെത്തിയ പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മദനയുടെ രക്തസമ്മർദ്ദം കൂടുതലാണ് രണ്ട് കിഡ്നിയും തകരാറിലായി മദനിയുടെ മൈനാഗപ്പള്ളി അൻവർശൈരിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കുമെന്ന് പി പി നേതാക്കൾ അറിയിച്ചു ന്മാർ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യയിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ബലം കാണില്ലെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിന് പുറമെ സാധാരണക്കാർക്കും ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിമർശിച്ച് കോൺഗ്രസ് മമതാ ബാനർജിയുടെ പരിക്ക് ജനവികാരം മുതലെടുക്കാനാണെന്ന് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു മോശം കാലാവസ്ഥയെ തുടർന്ന് ചൊവ്വാഴ്ച പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു ഇതിനിടെയാണ് മമതയ്ക്ക് പരിക്കേറ്റത് വടശ്ശേരിക്കോണത്ത് കല്യാണ ദിനം വധുവിന്റെ പിതാവിനെ വധിച്ച സംഭവത്തിൽ ദൃക്സാക്ഷിയായ പെൺകുട്ടിക്ക് ഭീഷണിയെന്ന് പരാതി ഇന്നലെ രാത്രിയോടെ രണ്ടു പേർ ഭീഷണിയുമായി വീട്ടിലെത്തിയെന്ന് കൊല്ലപ്പെട്ട രാജുവിന്റെ സഹോദരി പുത്രി പറഞ്ഞു പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതിനിടെ വടശ്ശേരിക്കോണം കൊലപാതകത്തിൽ നാല് പ്രതികളെയും റിമാൻഡ് ചെയ്തു പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകുന്ന ഡൽഹി ഹിന്ദു കോളേജിലെ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കർശന നിർദ്ദേശം നാളെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ കറുത്ത വസ്ത്രം ധരിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പങ്കെടുക്കുന്നവർക്ക് അഞ്ച് ദിവസത്തെ ഹാജർ അധികം നൽകും ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യത്തിൽ പ്രതികരിച്ച ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ടത് അന്താരാഷ്ട്ര മാനദണ്ഡമെന്ന് ഡോക്ടർ സുൽഫി നൂഹു പ്രതികരിച്ചു മുൻഗണന നൽകേണ്ടത് രോഗിയുടെ സുരക്ഷയ്ക്കും അണുബാധ ഉണ്ടാകാത്ത സാഹചര്യത്തിനുമാണെന്ന് അദ്ദേഹം പറഞ്ഞു കരിപ്പൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരു മാസത്തിനകം പൂർത്തിയാകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ കരിപ്പൂർ വിമാനത്താവള റൺവേയുടെ നീളം കുറയ്ക്കേണ്ടി വരുമെന്ന കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ മുന്നറിയിപ്പിനായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ മറുപടി ഓൺലൈനിൽ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അധിക തുക ഒഴിവാക്കിയ തിയേറ്റർ ഉടമയ്ക്ക് ഭീഷണി ഗിരിജ തിയേറ്റർ ഉടമയായ വനിതാ ഡോക്ടറെ നവമാധ്യമങ്ങളിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് വിഷയത്തിൽ ഇടപെടുമെന്ന് സിനിമാ തിയേറ്ററുകളുടെ സംഘടന വ്യക്തമാക്കി സൈബർ സെല്ലിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെന്ന് പ്രസിഡന്റ് കെ വിജയകുമാർ പറഞ്ഞു സംസ്ഥാനത്ത് കാലവർഷം ശക്തം അടുത്ത മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി